ലൈഫ് പദ്ധതിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു, ഒരുപാട് വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഒരുപാട് സാധാരണക്കാർ എന്നാൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് വീട് പാർപ്പിടം ലഭിക്കാൻ ഉപകരിച്ചിട്ടുണ്ട് ആ പദ്ധതി എന്ന കാര്യത്തിൽ സംശയമില്ല. ചിലയിടങ്ങളിലെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു അട്ടിമറിയുടെ റിപ്പോർട്ടാണ്. എല്ലാ മാനദണ്ഡങ്ങളും അട്ടിമറിച്ച് CPM നേതാവിന് ലൈഫ് പദ്ധതി പ്രകാരം വീട്. കൺസ്യൂമർ ഫെഡിൽ സ്റ്റോർ മാനേജറും CPM ലോക്കൽ സെക്രട്ടറിയുമായ ജയരാജനാണ് മണ്ണാർക്കാട് നഗരസഭ ചട്ടങ്ങൾ മറികടന്ന് വീട് അനുവദിച്ചത്. നഗരസഭാ പരിധിയിൽ 500-ലേറെ നിർധന കുടുംബങ്ങൾ വീടിനായി കാത്തിരിക്കുമ്പോഴാണ് സർക്കാർ ഉദ്യോഗസ്ഥന് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ തണലിൽ നഗരസഭ വീട് അനുവദിച്ചത്. നടപടിക്കെതിരെ CPMനുള്ളിലും പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരോ, ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും പെൻഷൻ പറ്റിയ അംഗങ്ങളുള്ള കുടുംബമോ ലൈഫ് പദ്ധതി വഴി വീട് ലഭിക്കുന്നതിന് അർഹരല്ല. കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ കൂടാനും പാടില്ല. അതായത് തീർത്തും ദരിദ്രരായ ഭവനരഹിതർക്കാണ് ലൈഫ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്നാൽ മണ്ണാർക്കാട് CPM LC സെക്രട്ടറി ജയരാജ് മാസങ്ങൾക്ക് മുമ്പ് പണിത വീട്ടിലേക്കൊന്ന് പോകാം. കൺസ്യൂമർ ഫെഡിൽ കഴിഞ്ഞ 10 വർഷമായി സ്ഥിരം ജീവനക്കാരനാണ് ജയരാജ്. ഭാര്യ രജിത കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റിയിലെ താൽക്കാലിക ജീവനക്കാരിയും. ഇരുവരുടെയും വാർഷിക വരുമാനം 3 ലക്ഷത്തിന് മേലെയെന്ന് വ്യക്തം. എന്നാൽ ഇതൊന്നും LC സെക്രട്ടറിക്ക് വീട് ലഭിക്കുന്നതിന് തടസ്സമായില്ല. ജയരാജിന് അമ്മയിൽ നിന്നും ഇഷ്ടദാനമായി കിട്ടിയ 5 സെന്റ് ഭൂമിയിലാണ് ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ചത്. 700 സ്ക്വയർ ഫീറ്റിലേറെയാണ് വിസ്തീർണം. മണ്ണാർക്കാട് നഗരസഭാ പരിധിയിലാണ് 2019-20 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി LC സെക്രട്ടറിയുടെ ഭാര്യയുടെ പേരിൽ വീടിന് പണം അനുവദിച്ചത്. സ്ഥിര വരുമാനമുള്ള ജയരാജ് CPM LC സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള സ്വാധീനം ഉപയോഗിച്ചാണ് ആനുകൂല്യം നേടിയെടുത്തതെന്നാണ് പരാതി. ഈ പ്രശ്നം ഉന്നയിച്ച് CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഷെഫീഖ് ഉൾപ്പെടെ നിരവധി പേർ പാർട്ടി വിട്ടു. പരാതി നമ്മൾ അവതരിപ്പിക്കുമ്പോൾ പാർട്ടിക്ക് ഒരു അടിത്തട്ടിലൊരു ഇതില്ലാത്ത പോലെ, എന്ന് വെച്ചാൽ മുന്നമേ നേതാക്കന്മാരെ പറ്റിയൊന്നും പറയാൻ പാടില്ല, ഒരു കുത്തകയായിട്ട് CPM മണ്ണാർക്കാട് മാറി എന്ന് പറയാം. എന്ന് വെച്ചാൽ മുതലാളിത്ത പാർട്ടി എന്ന് തന്നെ പറയാം. പാവപ്പെട്ടോലെ പാർട്ടിയാണെങ്കിൽ പാവപ്പെട്ടോളിക്ക് ചെയ്യേണ്ടത്. എൻ്റെ കൺമുന്നിൽ തന്നെ എൻ്റെ ഒപ്പം കൊല്ലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നൊരു സഖാക്കൾ, DYFI വേണ്ടി എന്തും ചെയ്യാൻ കഴിയുന്ന സഖാക്കൾ ഉണ്ടായിരുന്നു. അവരെ വീട് പൊളിഞ്ഞു ചാടിയിട്ട് പോലും പിന്നെ അവർക്ക് ലൈഫിൻ്റെ വീടില്ല. മണ്ണാർക്കാട് നഗരസഭയിൽ മാത്രം ഭവനരഹിതരായ 516 കുടുംബങ്ങളാണ് ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. അർഹരായ നിരവധി കുടുംബങ്ങളെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തിയാണ് ചട്ടം ലംഘിച്ച് LC സെക്രട്ടറിക്ക് വീടിന് പണം അനുവദിച്ചത്. വീട് അനുവദിച്ചതായി സമ്മതിച്ച മുനിസിപ്പൽ സെക്രട്ടറി ചട്ടലംഘനമുണ്ടായോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് അറിയിച്ചു. അതീവ ദരിദ്രരായ CPM പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ വീടിനായി ലൈഫ് പദ്ധതി വഴി കാത്തിരിക്കുമ്പോഴാണ് ഈ ക്രമക്കേട്. ഇതിലുള്ള അമർഷം താഴെത്തട്ടിലുള്ള CPM നേതാക്കൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.